യഥാർത്ഥ ഹോമിയോ ചികിത്സ ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഹോമിയോ ഡോക്ടർ ബാസിൽ യൂസഫ് പാണ്ടിക്കാട് പലപ്പോഴും തപാൽ വഴിയും മറ്റും പഠിച്ച് ഹോമിയോ ചികിത്സ നടത്തുന്നവരുണ്ട് എങ്ങനെയാണ് ഹോമിയോ ചികിത്സകൻ യഥാർത്ഥത്തിൽ യോഗ്യനാണോ അല്ലയോ എന്നുള്ളത് അറിയുന്നത് ഹോമിയോ ചികിത്സയുടെ ഫലപ്രാപ്തി മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും അതിൽ കള്ളനാണയങ്ങൾ ഉണ്ടാവാറുണ്ട് യാതൊരു തരത്തിലുള്ള വൈദ്യ വിദ്യാഭ്യാസവും നേടാതെ തപാൽ വഴി വല്ലിടത്തും നിന്ന് പഠിച്ച് അവൻ ഹോമിയോ ഡോക്ടറാണെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾ അത്തരം ചതികളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണുള്ളത് ഒരു മെഡിക്കൽ കൌൺസിലിൽ കേരള മെഡിക്കൽ കൌൺസിൽ അല്ലെങ്കിൽ ട്രാവൺകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിൽ തമിഴ്നാട് മെഡിക്കൽ കൌൺസിലിൽ അല്ലെങ്കിൽ സെൻട്രൽ സെൻട്രൽ കൌൺസിൽ ഫോർ ഹോമിയോപ്പതി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത് അത്തരം സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടർക്ക് അദ്ദേഹത്തിന് ഈ സ്ഥാപനം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം ഒരു രജിസ്ട്രേഷൻ നമ്പർ നൽകും ആ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് എന്നും അത് ശരിയാണോ എന്നും ആർക്കും ഉറപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഡിഗ്രി പഠിച്ച ഡോക്ടർമാർക്കാണ് ചികിത്സിക്കാൻ അനുവാദം കൊടുക്കുന്നത് അവരുടെ യോഗ്യത ഡിഗ്രി പഴയ കാലത്തായിരുന്നെങ്കിൽ ഡിപ്ലോമ ഇന്ന് എം ഡി പി എച്ച് ഡി കോഴ്സുകൾ വരെ ഈ ചികിത്സാശാസ്ത്രത്തിൽ ലഭ്യമാണ് യോഗ്യരായ ഒരു ഡോക്ടർക്ക് രജിസ്റ്റേർഡ് മെഡിക്കൽ കൌൺസിലിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാകും അത് സെൻട്രൽ കൌൺസിൽ ഫോർ ഹോമിയോപ്പതിയിൽ നിന്നോ സ്റ്റേറ്റ് മെഡിക്കൽ ഹോമിയോ കൌൺസിലുകളിൽ നിന്നോ ലഭിച്ചവയായിരിക്കും കേരളത്തിൽ ട്രാവൺകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിൽ നിന്നോ സെൻട്രൽ കൌൺസിൽ ഫോർ ഹോമിയോപ്പതിയിൽ നിന്നോ രജിസ്ട്രേഷൻ ലഭിച്ചവർക്കാണ് ഇത്തരം പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമുള്ളത് മറ്റ് സ്റ്റേറ്റുകളിൽ പഠിച്ചവർക്ക് അതാത് സ്റ്റേറ്റ് ബോർഡിന്റെ കീഴിൽ രജിസ്ട്രേഷൻ നമ്പർ ലഭ്യമായിരിക്കും അതിനാൽ തന്നെ ഒരു ചികിത്സകന് രജിസ്ട്രേഷൻ ഉണ്ടോ ആ നമ്പർ എത്രയാണ് എന്ന് ഉറപ്പുവരുത്താൻ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ഹോമിയോ ഡോക്ടർ ബാസിൽ യൂസഫ് പാട്ടിക്കാട്